ശാന്തി ഒരിക്ക ഒരു സന്യാസി ഒരു കാടിൻ്റെ അടുത്തിരുന്ന് തപസനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ സമയത്ത് ഒരു വിറകു വെട്ടുകാരൻ വന്ന അയാൾ അടുത്തുള്ളതായിട്ടുള്ള മരം മുറിച്ചു അയാൾ കണ്ടു ഒന്നും മിണ്ടിയില്ല രണ്ടാമത്തെ ദിവസവും ഇയാൾ തപസ് അനുഷ്ഠിക്കുമ്പോൾ അയാൾ വന്നു മുറിച്ചു അപ്പോഴും ഒന്നും മിണ്ടിയില്ല മൂന്നാമത്തെ ദിവസം ഇയാൾ തപസ് അനുഷ്ഠിക്കുമ്പോൾ അപ്പന്ന് വേറൊരു മരം കൂടെ മുറിച്ചു അപ്പോഴും ഇയാൾ അയാളെ നോക്കി ചിരിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല നാലാമത്തെ ദിവസം ഇയാൾ വന്ന് മരം മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സന്യാസി പറഞ്ഞു അല്ല ഇത്രയും ദിവസമായിട്ട് നീ ഇവിടെ നിന്ന് തന്നെയാണോ മരം മുറിക്കുന്നത് കുറച്ചുകൂടെ ഉൾക്കാട്ടിൽ പോയി നോക്കി നോക്ക് ഇഷ്ടം പോലെ ചന്ദനത്തടികളുണ്ട് അത് മുറിച്ച് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും കഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറയും അങ്ങനെ അയാൾ വിചാരിക്കും ആദ്യം പിന്നെ ചന്ദനത്തടിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കുമോ അയാളെ അത് വിറിച്ചുകൊണ്ട് വിൽക്കില്ല എന്നൊക്കെ വിചാരിക്കും എന്നിരുന്നാലും പറഞ്ഞതല്ലേ ഒന്ന് പോയി നോക്കിയേക്കാം എന്നുള്ള വിചാരത്തിൽ അയാൾ കുറച്ച് ഉള്ളിലേക്ക് അങ്ങ് നടന്നു പോയി നോക്കുമ്പോൾ പറഞ്ഞ കാര്യം സത്യമായിരുന്നു ചന്ദനത്തടികളുടെ കാടാണ് ഉള്ളിലുള്ളത് അപ്പോൾ അയാൾ ആ ചന്ദന നർത്തടി മുറിച്ചു കൊണ്ടുപോയി വിറ്റു വളരെയധികം പൈസ കിട്ടി അങ്ങനെ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ അയാൾ വരും ആ മരം മുറിക്കും കൊണ്ടുപോകും വിൽക്കും ഇഷ്ടം പോലെ പൈസ കിട്ടും വീട്ടുകാരൻ സന്തോഷമായിട്ട് ജീവിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ദിവസം അയാൾ മരം മുറിക്കാൻ വരുമ്പോൾ വീണ്ടും സന്യാസി അവിടെ ഇരുന്ന് തപസ അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സന്യാസി ചോദിച്ചാൽ ഇപ്പോഴും നീ ചന്ദനത്തടി തന്നെ മുറിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കും അപ്പോൾ പറയാം ആ ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ സംശയിച്ചിരുന്നു എന്നോട് ക്ഷമിക്കണം പക്ഷേ സത്യത്തിലും ചന്ദനത്തടി തന്നെയാണത് അത്രയും അമൂല്യമാണ് പിന്നെ ഞാൻ മറ്റൊന്ന് തേടി പോണ്ട കാര്യം എന്താണെന്ന് പറയും അപ്പോൾ ഈ സന്യാസി പറയും ആ ചന്ദനത്തടിയുടെ കാട് കടന്ന് നീ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കണം അവിടെ ഇഷ്ടം പോലെ വെള്ളി നാണയങ്ങൾ നിറച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇഷ്ടം പോലെ വെള്ളി സ്വീകരിച്ചു കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പൈസ കിട്ടില്ല ഇത്രയൊന്നും കഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറയും അങ്ങനെ അയാൾ എന്ത് ചെയ്തു കുറച്ചും കൂടെ ഉള്ളിൽ പോയി നോക്കി അവിടെ വെള്ളി നാണയങ്ങൾ നിറച്ചു കിടക്കുന്നു ചാക്കുകണക്കിന് വെള്ളി നാണയം കൊണ്ടുവരാൻ പറ്റുന്നവർ കൊണ്ടുവന്നു അയാൾ വിറ്റു വിറ്റു കുറേ നാളത്തേക്ക് അയാൾക്ക് സുഖമായിട്ടുള്ള ജീവിതം അങ്ങനെ കഴിയുമ്പോൾ വീണ്ടും കാട്ടിൽ വരും വെള്ളി നാണയം എടുക്കുകൊണ്ടുപോകും വിൽക്കും അങ്ങനെ ഒരു നിധി പോലെ അയാൾ അത് വന്നു എടുത്തു കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞു അയാൾ നല്ല അപ്പോഴത്തേക്കും ആ പഴയ വറകു ഒരു ചെറിയ കൊച്ചു സേട്ടൊക്കെ ആയി മാറിക്കഴിഞ്ഞു ആ ഇങ്ങനെ വരുവായിരുന്നു വെള്ളി നാണയം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഴുതേനെ കൂടെ കൂട്ടിയിരുന്നു ആ കഴുതയുടെ മേലെ വെച്ച് കെട്ടി കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ വരുന്ന കണ്ട സമയത്ത് ഈ സന്യാസി ചോദിക്കും അല്ല ഇപ്പോഴും നീ ആ വെള്ളി നാണയം നോക്കിയിരിക്കുകയാണോ കുറച്ചുകൂടെ മുന്നോട്ട് പോ സ്വർണ്ണ നാണയങ്ങൾ ഇഷ്ടം പോലെ എന്ന് പറയും അപ്പോൾ ഇവൾക്ക് വിശ്വസിക്കാനായില്ല എന്നാലും ആ വെള്ളി നാണയങ്ങളുടെ ഭാഗം കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ സന്യാസി പറഞ്ഞത് സത്യമായിരുന്നു അവിടെ കുറേ സ്വർണം നിറച്ചാണ് അങ്ങനെ അയാൾക്ക് വലിയ സന്തോഷമായി പോയി സ്വർണം കൊണ്ടുവന്ന് വിറ്റു അയാൾ കോടിവതിയായി ഇഷ്ടം പോലെ സ്വത്തായി ഒരുപാട് കാലം സുഖിച്ചു ജീവിച്ചു എന്നാലും കുറച്ചും കൂടെ ധനം സംഭരിക്കട്ടെ എന്നുള്ള വിചാരവുമായിട്ട് അയാൾ വരികയാണ് വരുമ്പോൾ വീണ്ടും അവിടെ ഇരിക്കുന്നു സന്യാസി അപ്പം അയാൾ ചോദിക്കുക അല്ല നീ ഇപ്പോഴും ആ സ്വർണ്ണത്തിൽ തന്നെ നിൽക്കുകയാണോ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിറയെ രത്നങ്ങളുണ്ടല്ലോ അത് ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ നിനക്ക് തലമുറകൾക്ക് എന്നൊക്കെ പറയുകയാണ് അവനങ്ങനെ വീണ്ടും രത്നങ്ങൾ എടുക്കാൻ പോയി അവിടെ നിന്ന് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത അമൂല്യമായിരിക്കുന്ന രത്നശേഖരം പരമാവധി സ്വീകരിച്ചു കൊണ്ടുവന്നു വീട്ടിൽ വെച്ചു എടുത്തു ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും ഒരിക്കൽ കൂടെ രത്നം സ്വീകരിക്കാൻ വരികയാണ് അപ്പോൾ ഈ സന്യാസി ചോദിച്ചോ അല്ല നീ രത്നത്തിൽ കുരുങ്ങി നിന്നോ അതിൻ്റെ അപ്പുറത്ത് പോയി നോക്കിയില്ലേ എന്ന് അപ്പോൾ ഇയാൾ സങ്കടത്തോടെ വന്നിരുന്നു പറയും അതിൻ്റെ അപ്പുറത്ത് ഇനി എന്ത് കിട്ടാനാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് രത്നങ്ങൾ എല്ലാ രത്നങ്ങളും അവിടെ നിറച്ച് കിടക്കുകയാണ് ഞാൻ വേണ്ടത്ത് കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്താണ് വിലപിടിപ്പുള്ളത് എന്ന് ചോദിക്കുക അതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ട് എന്ന് പറയും അപ്പോൾ ഇയാൾ പറയും ആ ഞാനത് അങ്ങോട്ട് ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമായിരുന്നു ഇത്രയും അധികം ചന്ദനത്തടിയുള്ള കാര്യം വെള്ളിയുള്ള കാര്യം സ്വർണ്ണമുള്ള കാര്യം രത്നമുള്ള കാര്യം അതെല്ലാം ഉപേക്ഷിച്ചിട്ടും അങ്ങ് ഇവിടെ ഇങ്ങനെ കാട്ടിൽ സാധാരണ മരത്തിൻ്റെ താഴെ ഇരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എന്ന് അവർ അതിൻ്റെയും അപ്പുറത്തുള്ളൊരു സത്യമുണ്ട് അതാണ് ഞാൻ ആരെന്നറിയുന്നത് ഈശ്വരനെ അറിയുന്നത് ഇതെല്ലാം കിട്ടിയിട്ടും നിനക്കെന്ത് സന്തോഷമുണ്ടോ അതിനേക്കാൾ അപ്പുറം സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ഉടനെ അയാൾ തന്നെ തലപ്പാവ് വഴിച്ച സന്യാസിയുടെ കാലയ്ക്ക് വെച്ചിട്ട് പറയുകയാണ് എനിക്കും ആ സന്തോഷം വേണം ഞാനും അങ്ങയുടെ കൂടെ കൂടട്ടെ എന്ന് അവിടെ ഗ്രഹസ്ഥത്തിൽ ഇരുന്നോളൂ ഇതെല്ലാം ഉപയോഗിച്ചോളൂ പക്ഷേ ഇതെല്ലാം ഉപരിയായിക്കൊണ്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്ററുടെ സ്ഥാനം എന്ന സത്യം നീ മനസ്സിലാക്കി നിൻ്റെ മനസ്സിനെ ആ രചയിതാവിൽ തന്നെ അർപ്പിക്കൂ എന്ന് പറയുകയാണ് ഇതന്നെയല്ലേ സത്യവും ഈ ലോകത്ത് സ്വർണം നേടാം വെള്ളി നേടാം രത്നം നേടാം ധനം നേടാം പേര് നേടാം പ്രസിദ്ധി നേടാം എന്തും നേടാം പക്ഷെ അതെല്ലാം നമ്മൾ വിട്ടു പോകുന്നു മാത്രം വിട്ടുപോകാത്തുണ്ടെങ്കിൽ അതാണ് ആത്മജ്ഞാനവും പരമാത്മജ്ഞാനവും അതുകൊണ്ട് പരമോന്നതമായിരിക്കുന്ന പരമാത്മാവിൻ്റെ സാക്ഷാത്കാരവും ആ പരമാത്മാവിൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന അനുഭൂതിയും അതിൻ്റെ ലഹരിയുടെ സുഖവും അതാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭൂതി ആ പരമോന്നതമായിരിക്കുന്ന നിധി നേടാനാണ് രാജ്യോഗ നിങ്ങളെ വിളിക്കുന്നത് തീർച്ചയായിട്ടും അടുത്തുള്ള രാജ്യോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് ഒരു ഏഴ് ദിവസത്തെ കോഴ്സെങ്കിലും പഠിച്ചു നോക്കണം അമൂല്യമായിരിക്കുന്ന നിധി സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആനന്ദദായകമായി മുന്നേറണം നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി